ഇന്ത്യൻ സിനിമാ ലോകത്ത് ഇതുവരെ സംഭവിക്കാത്തത് പുഷ്പ ടൂവിലൂടെ സംഭവിക്കുമെന്ന പ്രഖ്യാപനവുമായാണ് നടൻ അല്ലു അർജുൻ രംഗത്ത് വന്നിരിക്കുന്നത്. അല്ലു അർജുൻ നായകനായെത്തി തിയേറ്ററുകളെ ഒന്നാകെ ഇളക്കി മറിച്ച ചിത്രമായിരുന്നു പുഷ്പ. സിനിമ പ്രഖ്യാപിച്ചത് മുതൽ സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചകളിലൊന്നും പുഷ്പ തന്നെയായിരുന്നു. December 17 തിയേറ്ററുകളിലെത്തിയ പുഷ്പ 2021 ഏറ്റവുമധികം പണം വാരിയ ചിത്രമായിരുന്നു. മലയാളവും ഹിന്ദിയും തമിഴുമടക്കം 5 ഭാഷകളിലായിരുന്നു ചിത്രം റിലീസ് ചെയ്തിരുന്നത്. എന്നാൽ ചിത്രത്തിൻ്റെ 2nd ഭാഗം പുറത്തിറക്കുമെന്നുള്ള വാർത്ത നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോഴിതാ ചിത്രത്തിൻ്റെ 2nd ഭാഗമായ പുഷ്പ ദി റോൾ പരമാവധി ഭാഷകളിൽ പുറത്തിറക്കുമെന്നറിയിച്ച് നടൻ അല്ലു അർജുൻ രംഗത്ത് വന്നിരിക്കുകയാണ്. അല്ലു അർജുവിൻ്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: പുഷ്പ 2 പറ്റാവുന്ന ഭാഷകളിലെല്ലാം പുറത്തിറക്കണമെന്നാണ് ഞാൻ പദ്ധതിയിടുന്നത്. ഇന്ത്യയിൽ ഇതിനു മുൻപ് മറ്റൊരു ചിത്രവും ഇറക്കാത്ത ഭാഷകളിൽ പോലും പുഷ്പ നിങ്ങളിലേക്ക് എത്തും. തരം പറയുന്നു. പുഷ്പ റിലീസ് ചെയ്ത് 2 ദിവസം കൊണ്ട് തന്നെ 116 കോടി രൂപയാണ് കളക്ഷൻ നേടിയത്. ഇതുവരെ 275 കോടി രൂപ ചിത്രം കളക്ഷൻ നേടിയെന്നാണ് ചിത്രത്തിൻ്റെ നിർമ്മാതാവ് അറിയിച്ചിരിക്കുന്നത്. January 6 തന്നെ 325-350 കോടി ചിത്രം നേടുമെന്നാണ് അദ്ദേഹം പറയുന്നത്. റിലീസ് ചെയ്ത ആദ്യ ദിവസം തന്നെ കോവിഡിന് ശേഷമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ ഓപ്പണിംഗ് ഗ്രോസർ എന്ന റെക്കോർഡ് പുഷ്പ നേടിയിരിക്കുകയാണ്. ഈ വർഷം ഏറ്റവും വലിയ ഓപ്പണിംഗ് ലഭിച്ച മാസ്റ്ററിൻ്റെയും സ്പൈഡർമാൻ്റെയും റെക്കോർഡ് തകർത്താണ് പുഷ്പ നേട്ടം സ്വന്തമാക്കിയത്. ലോകമാകമാനം വമ്പൻ ഹൈപ്പുമായെത്തിയ സ്പൈഡർമാൻ നോവേ ഹോമുമായുള്ള ക്ലാഷിനിടയിലും മികച്ച പെർഫോമൻസാണ് പുഷ്പ തിയേറ്ററുകളിൽ കാഴ്ചവെക്കുന്നത്. വടക്കേ ഇന്ത്യയിലാകെ പരിമിതമായ തിയേറ്ററുകളിൽ മാത്രമാണ് റിലീസ് ചെയ്തതെങ്കിലും 1 ദിവസം കൊണ്ട് 3.5 കോടി രൂപയാണ് പുഷ്പ കളക്ഷൻ നേടിയത്. 2 ഭാഗങ്ങളിലായെത്തുന്ന ചിത്രത്തിൻ്റെ ആദ്യ ഭാഗത്തിൻ്റെ പേര് പുഷ്പ ദ റൈസ് എന്നായിരുന്നു. രക്തചന്ദന കടത്തുകാരനായ പുഷ്പരാജായിട്ടാണ് അല്ലു അർജുൻ ചിത്രത്തിലെത്തുന്നത്. ഇതുവരെ കാണാത്ത അല്ലു അർജുവിൻ്റെ ലുക്കിലും മാനേഴ്സിലുമാണ് അല്ലു അർജുൻ പുഷ്പയിലെത്തുന്നത്. 250 കോടി ചെലവിട്ടാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നത്. സുകുമാർ സംവിധാനം ചെയ്ത പുഷ്പ മൈത്രി മൂവി മേക്കേഴ്സിൻ്റെയും മുട്ടം സെറ്റി മീഡിയയുടെയും ബാനറിൽ നവീൻ എർനേനിയും വൈ രവിശങ്കറും ചേർന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. മലയാളത്തിൻ്റെ സ്വന്തം ഫഹദ് ഫാസിലാണ് ഇരു ചിത്രങ്ങളിലും പ്രധാന വില്ലൻ വേഷത്തിൽ എത്തുന്നത്. അല്ലു അർജുൻ്റെ തകർപ്പൻ അഭിനയവും പുഷ്പയിലെ പാട്ടുകളും ഇപ്പോൾ സൂപ്പർ ഹിറ്റാണ്. സോഷ്യൽ മീഡിയയിൽ 1,000,000 ആളുകളാണ് ചിത്രത്തിൻ്റെ പാട്ടുകൾ കണ്ടിരിക്കുന്നത്. യൂട്യൂബിൽ റെക്കോർഡ് തന്നെ സൃഷ്ടിച്ചിരിക്കുകയാണ്. അല്ലു അർജുൻ തൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച വേഷം തന്നെയാണ് പുഷ്പയിലൂടെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഫഹദ് ഫാസിലും ശ്രദ്ധേയമായ ഒരു വേഷത്തിൽ തന്നെയാണ് ചിത്രത്തിൽ എത്തിയിരിക്കുന്നത്. ചിത്രത്തിൻ്റെ 2nd ഭാഗത്തിനായി നമുക്ക് ഓരോരുത്തർക്കും കാത്തിരിക്കാം. സിനിമ ആരാധകർ വളരെ പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയുമാണ് പുഷ്പ 2 കാത്തിരിക്കുന്നത്. പുഷ്പ 2 കൂടുതൽ അപ്ഡേറ്റ്സുകൾ അറിയാനും സിനിമാ രംഗത്തുനിന്നുള്ള മറ്റു വാർത്തകളും വിശേഷങ്ങളും വളരെ പെട്ടെന്ന് തന്നെ അറിയാൻ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഓൺലി ഫോർ സിനിമ. താങ്ക് യു ഫോർ വാച്ചിങ്.